ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ടൈം കളയുന്നില്ല. ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടയുടെ ചട്ടിയാണ് കേട്ടോ. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, കാരണം അതിലൊക്കെ പെട്ടെന്ന് അതിൻ്റെ കോട്ടിങ്ങും പോവും, പെട്ടെന്ന് ആവേയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അരി ഞാനിപ്പോൾ ഒരു കപ്പോളം അരി എടുത്തിട്ടുണ്ട്. അതായത് ഞാനിവിടെ ചോറിനിടുന്ന ഒരു നാഴി, ഒരു ചെറിയ നാഴിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു നാഴി നിറയെടുത്തിട്ടുണ്ട് അരി. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ ചൂടായി വന്നിട്ടുണ്ട്, ഓരോ അരിമണികളും നന്നായിട്ട് ഇന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കാണ്ട് സിമ്മിൽ വിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ എല്ലാ അരികളും ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ചൂടുള്ളതുകൊണ്ടിട്ട് ഞാൻ ഇതൊക്കെ മാറ്റാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ ഞാനിവിടെ പച്ചക്കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതേ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതിയോളം ഞാൻ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു നനവിന് വേണ്ടിയിട്ടാണ് തേങ്ങ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ഇതേപോലെ ഇനിയിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഏലക്ക ഇതിലിട്ടിട്ടില്ല, കാരണം ഏലക്കൻ്റെ ഒരു മണം ഇവർക്ക് ഇഷ്ടമല്ല പിള്ളേർക്ക്, അപ്പോൾ അതുകൊണ്ട് ഏലക്ക ഇട്ടിട്ടില്ല. അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് മിക്സിയിൽ നിന്ന് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നനവൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ ഈ കപ്പലണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ, എളുപ്പമാണ്, വൈകിട്ടത്തേക്കുള്ളൊരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇഷ്ടമെങ്കിൽ നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.